നമസ്കാരം. ബട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ പൊറ്റത്തപ്പടിയിൽ ബസ്സും നിയന്ത്രണം വിട്ട കാറും കൂട്ടിയിടിച്ച അപകടം. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മക്ബറയിൽ സിയാറത്ത് നടത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായാണ് മക്ബറയിലെത്തി പ്രാർത്ഥന നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി താനാളു റേഡിയോയുടെ നേതൃത്വത്തിൽ ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചു. കാളാട് സൂർ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി മുൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഉമരി ഉദ്ഘാടനം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് പുറത്തൂരിന്റെ തീരപ്രദേശങ്ങളിൽ കടൽ കരകയറി. രാത്രിയിൽ കൂറ്റൻ തിരമാലകളുണ്ടായി. എന്നാൽ കടലോരത്തിനോട് ചേർന്ന് വീടുകളില്ലാത്തതിനാൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കാഞ്ഞിരക്കോൽ യൂണിറ്റിന്റെ കീഴിൽ ഒസാൻപടി യൂത്ത് സ്ക്വയറിൽ ഫദർ അനുസ്മരണവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. രാജ്യത്ത് ന്യായവും നീതിയും പുലരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. തൃത്താലയിൽ UDF നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം കളക്ടറേറ്റിൽ AD കെ മണികണ്ഠൻ മുഭാഗയാണ് പത്രിക നൽകിയത്. മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും വനിതാ വിഭാഗവും സംയുക്തമായി MEF സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പായ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ FHST നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണയ വേതനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപക രോഷം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി നോമിനേഷൻ നൽകി. UDF നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വൈദ്യുതി ഉപയോഗത്തിലെ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് തിരൂർ KICB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ് സംസാരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും ചേർന്ന് തിരൂർ പൊറ്റിലത്തറയിലെ മാലിന്യ കേന്ദ്രത്തിൽ സോഷ്യൽ ഓഡിറ്റ് തുടങ്ങി. പ്രശ്നങ്ങളും ആവശ്യകതകളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തി. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി. നമസ്കാരം.